സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ തിമോത്തിയുടെയും തീത്തൂസിന്റെയും തിരുനാളാണ്. പൗലോസ് ശ്ലീഹായുടെ പരിശുദ്ധ യാത്രകളിൽ വിശ്വസ്തരായ സഹകാരികളായിരുന്നു ഈ വിശുദ്ധർ. ചെറുപ്പമായിരുന്നിട്ടും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സേവനത്തിനായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത അജപാലകർ. തിമോത്തി എഫേസോസിലെയും തീത്തൂസ് ക്രെത്തയിലെയും മെത്രാനായിരുന്നു. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ ഓർമ്മിപ്പിക്കുന്നത് പോലെ പൗലോസ് അനിതര സാധാരണനായ ശ്ലീഹായായിരുന്നിട്ടും എപ്പോസ്റ്റൽ പാർ എക്സലോൻസ് അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തനിച്ചായിരുന്നില്ല. അദ്ദേഹം മറ്റുള്ളവരെ ആശ്രയിക്കാൻ മടി കാണിച്ചതുമില്ല. സുവിശേഷം അങ്ങനെയാണ്, ഹൃദയമൈത്രികളിലൂടെയാണ് പടരുന്നത്. മാത്രമല്ല, അതിൻ്റെ മറുപുറമെന്നോണം ഈ യുവാക്കൾ പൗലോസ് ശ്ലീഹായെ സഹായിക്കാനായി ദൈവജനത്തിൻ്റെ സേവനത്തിനായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുകയും ചെയ്യുന്നു. പൗലോസ് ശ്ലീഹ സഭ ദൈവഭവനമാണ് എന്ന് എത്ര സുന്ദരമായിട്ടാണ് ഈ യുവാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. ദൈവജനമായ സഭയെ ഈ അജപാലകർക്ക് ഭരമേൽപ്പിക്കുക മാത്രമല്ല ശ്ലീഹ ചെയ്തത്, സഭയ്ക്ക് അനുകരിക്കത്തക്ക മാതൃകയായി വിശ്വാസ സാക്ഷ്യമായി ഈ വിശുദ്ധന്മാരെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തിമോത്തി അർദ്ധ യഹൂദനായിരുന്നു, തീത്തൂസ് ആകട്ടെ പൂർണ്ണ വിജാതീയനും. അതിനാൽ തന്നെ അവർ ക്രിസ്തീയതയിലേക്ക് കടന്നു വരുന്നതും ശ്ലീഹായുടെ സമുന്നത സഹകാരികളായി മാറുന്നതുമൊക്കെ സഭയുടെ നിലപാടുകളുടെയും സുവിശേഷ പ്രയാണത്തിൻ്റെയും ഉരകല്ല അനുഭവം കൂടിയായി മാറുന്നു. ടെസ്റ്റ് കേസ്. പൗലോസ് ശ്ലീഹ തിമോത്തിയെ വിളിക്കുന്നത് അത് തീത്തൂസിനും ബാധകമാണ് എന്ന് മാത്രമല്ല, സുവിശേഷത്തിനായി തങ്ങളെ തന്നെ അടിമുടി സമർപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും ബാധകമാണ്. ഈസു സൂക്കോൺ എന്നാണ് ഫിലിപ്പിയർ 2:20. ഒരേ ഹൃദയമുള്ളവനെന്നോ ഒരേ ഉയിരുള്ളവനെന്നോ അർത്ഥം കൽപ്പിക്കാം. സുവിശേഷാനുസൃതമായ തീക്ഷ്ണതയിലും പരസ്നേഹത്തിലും അത്ര ഹൃദയ ഐക്യത്തോടെയാണ് ശ്ലീഹായും ഈ വിശുദ്ധരും തമ്മിൽ ഇടപെടുന്നത്. നമുക്കായി സ്വയം ശൂന്യനായി കെനോസിസ് നമ്മളോട് ഒന്നായിത്തീർന്ന യേശുനാഥന്റെ മനുഷ്യാവതാര രഹസ്യം ആഘോഷിച്ചു പാടുന്ന ഒരു സന്ദർഭമാണ് ഫിലിപ്പിയർ 2 എന്ന് മറക്കരുത്. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് അവിടെ പറയപ്പെടുകയാണ്. നമുക്കും ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം ഉണ്ടാകട്ടെ എന്ന്, അതേ ക്രിസ്തു ഹൃദയം, ഈസുസൂക്കോൺ വിത്ത് ക്രൈസ്റ്റ്. ഇങ്ങനെ ഈ വ്യക്തികളിലൂടെ ക്രിസ്തുവിൻ്റെ ഹൃദയ പകർച്ച സഭയുടെ ആഴങ്ങളെ പുൽകുന്നത് നാം ഇന്ന് കാണുകയാണ്. ഈസുസൂക്കോൺ. Thank you.